ഹരിദാസ് കൊച്ചിയിലെ ഈ കടുത്ത പ്രതിസന്ധി വലിയ പ്രതിസന്ധി അത് പരിഹരിക്കാൻ കഴിയുന്നതാണോ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും ഒരു 25 വർഷം കഴിഞ്ഞിട്ട് മാതൃഭൂമി ന്യൂസ് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇതേ നിലയിലേക്ക് കെഎസ്ആർടിസി സ്റ്റാൻഡിലെ വെള്ളകെട്ട് അതേപടി തുടരാനുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് നമുക്ക് മെട്രോ റെയിലാണോ ആവശ്യം നമുക്ക് കെഎസ്ആർടിസി സ്റ്റാൻഡിനെ ഒന്നോ രണ്ടോ അടി പൊക്കിപ്പണിത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വിധത്തിൽ ചെയ്യലാണോ വലുത് എന്ന ചോദ്യത്തിന് ഈ മെട്രോന്റെ സമയത്തൊക്കെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞതാണ് നമുക്ക് കെഎസ്ആർടിസി സ്റ്റാൻഡിന്റെ ഈ ദുരവസ്ഥ മാറ്റണം ഉദ്യോഗസ്ഥർ ബെഞ്ചിൽ കയറിയിരുന്ന് വള്ളം തുഴയുന്നത് പോലെയുള്ള ഒരു വീഡിയോ വൈറലാകത്തക്ക തോതിലെ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശത്തെ സംരക്ഷിക്കപ്പെടുത്താൻ ഇപ്പോഴത്തെ ജില്ലാ ഭരണകൂടത്തിനോ കൊച്ചിൻ കോർപ്പറേഷനോ ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിനോ സാധിച്ചില്ല എന്നതിൽ എന്നതിന്റെ ഗതികേടിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ആത്മരോഷം കൊള്ളുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഡ്രെയിൻ മാപ്പ് അനുസരിച്ചിട്ട് കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരള ഹൈക്കോടതി ഭാഗമല്ലേ ഈ വീഡിയോ എന്നത് ജീവനക്കാരുടെ പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമല്ലേ അല്ലാതെ അവർക്കെതിരെ സർക്കാരിന്റെ ഒരു നടപടി ആ നിലയിൽ എന്നതിനപ്പുറത്തേക്ക് ഈ വീഡിയോ ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമല്ലേ താങ്കൾ പറഞ്ഞല്ലോ വർഷങ്ങളായി തുടരുന്ന ഒരു കടുത്ത പ്രതിസന്ധി അത് ഇങ്ങനെയെങ്കിലും ജനങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ അത് നല്ലതല്ലേ അല്ല അത് അവര് ജീവനക്കാർ ചെയ്തേന്നല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകത്തക്ക തോതിലെ ഒരു KSRTC ഡെപ്പോയെ കൊണ്ടുചെന്നെത്തിച്ച സർക്കാരിന്റെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ജീവനക്കാർക്ക് ബെഞ്ചിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവർ ജോലി ചെയ്യുന്നതിന് പകരം അവരതൊരു തമാശ രൂപത്തില് അവരൊരു വീഡിയോ ആക്കിയതിനെയല്ല ഞാൻ വിമർശിച്ചത് അത്തരത്തിൽ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ വേണ്ട സാഹചര്യം ഒരു KSRTC ഡെപ്പോയിൽ ഒരുക്കി കൊടുക്കാൻ കഴിയാത്ത KSRTCക്കും സംസ്ഥാന സർക്കാരിനും പോയിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ തൂങ്ങിച്ചത്തൂടെ എന്ന് ചോദിക്കാനാണ് ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് തോന്നുന്നത് ഇത് കെടുകാര്യസ്ഥതയാണ് ഇത് ശുദ്ധമായ കെടുകാര്യസ്ഥത കാരണം ഞാൻ കൊച്ചിയിൽ സ്ഥിരതാമസമായിട്ട് 27 കൊല്ലമായി ഞാൻ കൊച്ചിയിൽ ആദ്യമായിട്ട് ഗുരുവായൂർ സ്വദേശിയാണ് ഗുരുവായൂരിൽ നിന്ന് KSRTC സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ എറണാകുളം KSRTC സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ എന്റെ കാലിന്റെ ഏകദേശം കണങ്കാല് വരെ വെള്ളത്തിലാണ് ഞാൻ ഇറങ്ങിയത് അന്ന് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത്രയും ദുരവസ്ഥയ്ക്കുള്ള ഒരു പരിഹാരം കാണാത്തത് സർക്കാർ എന്ന് ആലോചിച്ചു പക്ഷെ 27 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ ഇത്തരം കെടുകാര്യസ്ഥതകളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഇവിടുത്തെ ഒരു ജില്ലാ ഭരണകൂടമാവട്ടെ ഇവിടുത്തെ കൊച്ചിൻ കോർപ്പറേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാവട്ടെ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് പരസ്പരം രാഷ്ട്രീയ ചളി വാരിയെറിയലിന് മാത്രമേ നേരമുള്ളൂ KSRTC സ്റ്റാൻഡ് പുനരുദ്ധരിച്ചിട്ട് ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഒരു 25 കൊല്ലം മുമ്പ് നിലനിൽക്കുകയാണ് 25 കൊല്ലത്തിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് KSRTC സ്റ്റാൻഡിൽ വെള്ളകെട്ടും അവിടെ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ അവർ ബെഞ്ചിൽ കയറിയിരുന്ന് വഞ്ചി തുഴയുന്നത് പോലെ ഒരു വീഡിയോ സൃഷ്ടിക്കേണ്ട അവസ്ഥയും ഉണ്ടായി എന്നുള്ള ഗതികേട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ ശരിയാണ് നന്ദി ശ്രീ MK ഹരിദാസ് പ്രതികരിച്ചതിന്